ഇതാണ് നമ്മുടെ കലാമണ്ഡലം ഹൈദരാലി ഇക്കേന്റെ വീട് സാറിന്റെ വീടാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു കേട്ടോ ചെയ്യാൻ ആളൊറ്റയ്ക്കേ ഉള്ളൂ പിന്നെ പ്രായമായതാണ് അപ്പം പുള്ളിക്കാരിക്ക് സോറി പുള്ളിക്കാരിന്ന് പറയാൻ വള്ള ആ ഉമ്മയ്ക്ക് ഇപ്പോൾ വീട് ചെയ്യാനായിട്ട് താല്പര്യമില്ല താല്പര്യമില്ലാണ്ടല്ല വയ്യ എനിക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് വയ്യ മോളെ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ദേ ഇവിടെ വന്നു കേട്ടോ വന്നു ഇതാണ് ഹൈദരാലി സാറിൻ്റെ വീട് ശരി അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അപ്പോൾ പോകല്ലേ ഡോബി ഓക്കേ റെഡി സ്റ്റഡി ഗോ അങ്ങനെ ഞങ്ങള് നമ്മളിപ്പതേ മുള്ളൂർക്കരയാണ് കേട്ടോ ഞാൻ വേറെ ലൊക്കേഷനിലേക്ക് പോകണമെന്നല്ലേ അപ്പം മുള്ളൂർക്കരയാണ് മുള്ളൂർക്കരയിൽ ഇതുപോലെ തന്നെ നമ്മളോട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഫിലോമിന ചേച്ചീൻ്റെ വീട് ഫിലോമിന ചേച്ചി ചേട്ടാ ഇവിടെ ജനിച്ചു വളർന്നാണോ ഫിലോമിന ചേച്ചി ഇത് തറവാടാണ് ഫിലോമിന ചേച്ചിയുടെ സ്വന്തം വീട് അല്ലെ ഹസ്ബൻഡിന്റെ അല്ലല്ലോ അല്ല ആ അപ്പൊ ഇത് ഫിലോമിന ചേച്ചിയുടെ സ്വന്തം വീടാണ് ഇവിടെയാണ് ഫിലോമിന ചേച്ചി ജനിച്ചു വളർന്നത് മോന്റെ അടുത്തേക്ക് ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പേ ആള് ഇവിടെ നിന്നാണോ പോയത് മരിക്കണോ ഞാന് ചേട്ടനെ കാണിച്ച കുഴപ്പമുണ്ടോ ഉണ്ടാ അതെ ഇത് നമ്മള് ഇവിടെ വന്നപ്പോ നമുക്ക് ഫിലോമിന ചേച്ചിയെ കുറിച്ച് പറഞ്ഞു തന്ന ചേട്ടനാണ് ഹായ് പറയട്ടാ നമസ്കാരം എന്റെ പേര് രാജേഷ് എന്നാണ് ഫിലോമിന ചേച്ചിയുടെ ബാല്യകാലം ഇവിടെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ് എന്റെ വീട് അതെ അവർക്ക് അസുഖബാധിതരായിട്ട് അവർ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഇറങ്ങി താമസിച്ചിരുന്നത് ഇവിടെ ചേച്ചി അനുജത്തിയും ഒരു മൂന്ന് പെൺമക്കളാണ് അപ്പൊ ഇവിടെ തന്നെയാണ് അവരുണ്ടായിരുന്നത് പിന്നെ അസുഖം ഇതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളാവുന്ന സമയത്ത് അങ്ങനെ പോയി മദ്രാസ് പോയിട്ട് അവിടെയാണ് അവർ ഇതായത് എന്നിട്ട് അവിടുത്തെ ഒരു പള്ളിയിലാണ് അവർ ഈ ചേട്ടന്റെ ചാനൽ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചേട്ടനൊരു ചാനൽ ഉണ്ട് അതിനകത്ത് അമ്പലങ്ങളുടെ അതായത് ഹിന്ദു ആചാര പ്രകാരമുള്ള അമ്പലങ്ങളുടെ ചടങ്ങുകളും അല്ലേ ചേട്ടാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ചെയ്യണത് ചേട്ടന്റെ ചാനലിന്റെ പേരെന്താ ക്ഷേത്രാതിശയങ്ങൾ ക്ഷേത്ര അതിശയങ്ങൾ അതിശയങ്ങൾ ആ ക്ഷേത്ര അതിശയങ്ങൾ എന്നാണ് ചാനലിന്റെ പേര് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ അതൊന്ന് കയറി കണ്ടോളൂ കേട്ടാ അപ്പൊ ഇത് ആണ് നമ്മളുടെ ചേച്ചിന്റെ വീട് അപ്പുറത്തത് അവരുടെ സ്ഥലമായിരുന്നു അല്ലേ അങ്ങനെന്തോലെ ഫിലോമിന ചേച്ചിയുടെ സ്ഥലമായിരുന്നാണോ പറഞ്ഞ തൊട്ടടുത്താണ് അവർക്ക് പാർട്ടീഷൻ കിട്ടിയ സ്ഥലം ഈ ഒരു സ്ഥലമാണ് ഫിലോമിന ചേച്ചിക്ക് ഷെയർ ആയിട്ട് കിട്ടിയിരുന്നൊരു സ്ഥലം ഇതിന് തൊട്ടടുത്തുള്ള ഈ ഒരു പറമ്പാണ് ഇതൊക്കെ വിറ്റുപോയി ഇപ്പോ അല്ലേ ആ ഇതൊക്കെ വിറ്റുപോയി ആ അപ്പൊ ഇതാണ് ആ വീട് കേട്ടോ ഫിലോമിന ചേച്ചിയുടെ വീടൊക്കെ കാണണമെന്ന് പറഞ്ഞവർക്ക് ഇവിടെ ഒന്നും ആരില്ല ചെന്നൈയില് ജോസഫ് എന്നാണ് മോന്റെ പേര് എന്ന് ഞാൻ ആണല്ലേ ആ ബാബേട്ടാന്നാ വിളിക്കുന്നത് അപ്പം അവര് ചെന്നൈയിലാണെന്ന് പറഞ്ഞു ചെന്നൈയിലൊരു പള്ളിയിലാണ് ഫിലോമിന ചേച്ചിനെ അടക്കിയത് ഓക്കെ ഇത് പഴയ വീടാണ് കേട്ടോ പഴയ തറവാടാണ് പിന്നെ ഈ നമ്മൾ കണ്ട ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇല്ല അതൊരു പിന്നീട് എടുത്തതാണ് ഇതുണ്ടോ ഇതൊക്കെയാണ് അതിന്റെ ആ ഒരു പഴമ തോന്നിക്കുന്ന ആ ഒരു ഭാഗങ്ങള് ഇപ്പൊ അതിന് താമസം ഇല്ല അല്ലേ അപ്പം ഇതാണ് പഴയ കിണറൊക്കെ ഉണ്ട് ഇവിടെ അപ്പോ ചിരിച്ചത് അവിടെ ഒരു കുട്ടി നമ്മൾ എടുക്കണേക്ക് കണ്ടിങ്ങനെ വന്നിട്ട് അവൾ ഓടിക്കളഞ്ഞു കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് അവര് പഴയ വീടാണ് അവര് മൂന്ന് ചേടത്തി അനിയത്തിമാര് ഇവിടെ രണ്ടായിരുന്നു അല്ല ഒരാളും നാടക നടിയായിരുന്നു അല്ലേ മേരി എന്നാണ് പേര് ആ മേരി അത് ഫിലോമിന ചേച്ചിയുടെ സഹോദരി മേരി കാട്ടുകുതിരയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ടായിരുന്നതാണ് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഈ അടുത്ത ഒരു ലൊക്കേഷൻ വീഡിയോ എടുക്കാൻ പോവാണ് ലൊക്കേഷൻ ഏതാണ് ഞാനിപ്പോ ഒരു പാട്ട് കേൾപ്പിച്ചുതരാം കേട്ടോ മേലേപ്പറമ്പിൽ ആൺവീട് പെട്ടെന്ന് ഓഫീസിലേക്ക് കോപ്പി റൈറ്റ് വരും അപ്പൊ മേലേപ്പറമ്പിൽ ആൺവീട് എന്റെ ലൊക്കേഷൻ അന്വേഷിച്ചാണ് പോകുന്നത് ഇങ്ങനെ ഒരു റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വഴിയിൽ വെച്ച് നമ്മൾ രണ്ടു മൂന്ന് ചേട്ടന്മാരോട് ചോദിച്ചു അപ്പൊ അവര് ഇതിലൂടെ ഇങ്ങനെ പോവാനാ പറഞ്ഞേ നമ്മളിങ്ങനെ നേരെ പോണം ഇനി അധികം ഇല്ല എന്ന് തോന്നുന്നു കേട്ടാ അപ്പൊ ഇനി ആ ലൊക്കേഷൻ വീഡിയോ എടുക്കട്ടെ ലൊക്കേഷൻ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരും കാണും അങ്ങോട്ടേക്ക് പോവാണ് ഇത് നമ്മുടെ നേരെ വ്ളോഗായിട്ടല്ലേ വരുള്ളൂ
കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. മേലേപ്രമിൽ ആൺവീടൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ കണ്ടുപിടിച്ച് പാട്ടൊക്കെ ഇട്ട് എല്ലാവരെയും കേൾപ്പിച്ച് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞ് പോയതാ. പക്ഷെ ചമ്മി പോയി. ആ വീട് ഒരു 5 വർഷം മുമ്പ് വേറൊരു ആർക്കോ വിറ്റു. അതിനുശേഷം 5 വർഷം 7 വർഷം അപ്പൊ നമ്മളടുത്തൊരു ചേട്ടനെ കണ്ടു. അപ്പൊ അതിനുശേഷം ആ വീട്ടിലേക്ക് ഈ നാട്ടുകാരെയൊന്നും കയറ്റിയിട്ടില്ലെന്നാ പറഞ്ഞത്. പാലൊക്കെ കൊടുക്കുന്നുണ്ട്, പശുവിന്റെ ഇതൊക്കെയുണ്ട്, പാല് കൊടുക്കലൊക്കെ ഉണ്ട് അവിടെ നിന്ന്. അപ്പൊ അത് കൊടുക്കാൻ അവിടെ നിന്ന് വണ്ടി പുറത്തേക്ക് പോകുന്ന കാണാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ബോർഡ് പ്രാക്സിസ് ട്രെയിനിങ് സെന്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും 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 ഇഷ്ടപ്പെട്ട നമ്മുടെ ആ മൂവി മേലേപ്പറമ്പിൽ ആൺവീട് ഷൂട്ട് ചെയ്ത ആ വീട് എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടക്കൂല. അവിടുത്തെ ഓണറിനെ കണ്ടു. അപ്പം എറണാകുളംകാരനാണ്, പക്ഷേ എറണാകുളം എന്ന് വെച്ചാൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ എറണാകുളമാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇല്ല പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പം മേലേപ്പറമ്പിൽ ആൺവീട് ഇല്ല, റിക്വസ്റ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അവരോട് ചോദിച്ചിട്ട് എനിക്ക് അനുവാദം കിട്ടിയില്ല. ആരെങ്കിലൊക്കെ വഴി അനുവാദമൊക്കെ കിട്ടി ആരെങ്കിലൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണാം ഇപ്പം എങ്ങനെയാണെന്ന്. അപ്പം ഇനി നമ്മുടെ വേറെ ലൊക്കേഷനിലേക്ക്.